ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. റമസാനോടനുബന്ധിച്ച് ഖത്തർ എയർവേയ്സ് യാത്രക്കാർക്കും ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഇഫ്താറിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. എയർലൈനിൻ്റെ ക്യാബിൻ ക്രൂ വിഭാഗത്തിൽ മഗ്രിബ് പ്രാർത്ഥന സമയം പ്രഖ്യാപിക്കുകയും ഒരുമിച്ച് ഇഫ്താർ ഭക്ഷണം ആസ്വദിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ റാപ്പുകൾ, പരമ്പരാഗത അറബിക് പലഹാരങ്ങൾ അടങ്ങിയ സ്വീറ്റ് ബോക്സ്, ഈന്തപ്പഴം, ഫ്രഷ് ലബൻ, വാട്ടർ ബോട്ടിൽ എന്നിവ ഉൾപ്പെടുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇഫ്താർ ട്രീറ്റ് യാത്രക്കാർക്ക് സമ്മാനിക്കും. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഏഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ യാത്രക്കാർക്കും ഇഫ്താർ ട്രീറ്റ് നൽകും. ടൈം സോൺ മാറുന്ന യാത്രയിൽ ഉപവാസം വെല്ലുവിളി നിറഞ്ഞതാണ്. അതിനാൽ ഖത്തർ എയർവേയ്സിൻ്റെ ക്യാബിൻ ക്രൂ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു അറിയിപ്പ് നൽകുകയും ഇഫ്താർ ട്രീറ്റുകൾ നൽകുകയും ചെയ്യുമെന്ന് ഖത്തർ എയർവേയ്സ് അധികൃതർ കൂട്ടിച്ചേർത്തു. യുഎഇയിൽ അനധികൃത മദ്യ കച്ചവടക്കാരുടെ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്കാരൻ മരിക്കുകയും ഏതാനും പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കേസിൽ പ്രതിയായ ഒരു വിദേശിക്ക് വേണ്ടി ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ തിരച്ചിൽ ഊർജിതമാക്കി. ദുബൈയിലെ അൽ തൈ ഏരിയയിൽ മാർച്ച് 17-നായിരുന്നു സംഭവം. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, മുംബൈ, ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിലേക്ക് പ്രതിദിന ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഗോ എയർ എന്ന പേരിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഗോ ഫസ്റ്റ് പ്രഖ്യാപിച്ചു. വർദ്ധിച്ചുവരുന്ന ഡിമാൻഡ് മൂലമാണ് പ്രതിദിന ഫ്ലൈറ്റുകളുടെ എണ്ണം ഗോ ഫസ്റ്റ് വർദ്ധിപ്പിക്കുന്നത്. ഇന്ത്യ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതിന് ശേഷമാണ് അബുദാബി വിമാനത്താവളത്തിൻ്റെ വേനൽക്കാല ഷെഡ്യൂളിൻ്റെ ഭാഗമായ ഈ പ്രഖ്യാപനം. അബുദാബി എമിറേറ്റിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് PCR ടെസ്റ്റിംഗ് ഇപ്പോൾ ഓപ്ഷണലാക്കിയിട്ടുണ്ട്. നിലവിൽ അബുദാബിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വൺ വേ ടിക്കറ്റിന് ഏകദേശം 600 ദിർഹമാണ് ഗോ ഫസ്റ്റ് ഈടാക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്ക് ഏകദേശം 370 ദിർഹം ചിലവാകും. മുംബൈയിലും ഏതാണ്ട് ഇതേ വിലയാണ്. വിദേശികൾക്ക് സൗദി അറേബ്യയിൽ സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ചികിത്സ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ലഭിക്കുക എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഒരു ആശുപത്രിയും മാനുഷിക പരിഗണന വെച്ച് വാഹനാപകട കേസുകൾ നിരസിക്കാൻ പാടില്ല. ഇതിനാവശ്യമായ ചെലവുകൾ ഇൻഷുറൻസ് കമ്പനികൾ, സ്പോൺസർമാർ, കമ്പനികൾ എന്നിവയിൽ നിന്നും ഈടാക്കാവുന്നതാണ്. വിദേശികൾക്ക് അവയവം മാറ്റിവെക്കൽ, ദന്തചികിത്സ, വന്ധ്യത, മജ്ജ മാറ്റിവെക്കൽ എന്നീ ചികിത്സകളൊന്നും സൗജന്യമായി ലഭിക്കില്ല. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ലഭ്യമാകും. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ലഭ്യമല്ലെങ്കിൽ അതിൻ്റെ ചെലവ് അവരുടെ തൊഴിലുടമകൾ വഹിക്കണമെന്നും ആരോഗ്യവകുപ്പ് കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ കർശന വാഹന പരിശോധനകൾ ട്രാഫിക് വിഭാഗം തുടരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ സയേഗിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ഒരാഴ്ചക്കിടെ നടന്ന വാഹന പരിശോധനകളിൽ 25,035 ട്രാഫിക് നിയമ ലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 81 വാഹനങ്ങളും 15 മോട്ടോർ സൈക്കിളുകളും ഡിറ്റൻഷൻ ഗ്യാരേജിലേക്ക് മാറ്റിയതായും ജനറൽ ട്രാഫിക് വിഭാഗത്തിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പ്രായപൂർത്തിയാകാത്ത 24 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ജുവനൽ പ്രോസിക്യൂഷനിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. വാണ്ടഡ് ലിസ്റ്റിലുണ്ടായിരുന്ന 7 വാഹനങ്ങൾ പിടിച്ചെടുത്തപ്പോൾ 15 പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. രാജ്യത്തെ വിപണികളിൽ കഴിഞ്ഞ ദിവസം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും കൊമേഴ്ഷ്യൽ സമാന്തര മാർക്കറ്റുകളിലും ഉപഭോക്താക്കളുടെ നീണ്ട നിരയാണ് ഉണ്ടായത്. ഈന്തപ്പഴം, മാംസം, കോഴി, റംസാൻ സ്പെഷ്യൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ആവശ്യകത ഇരട്ടിയായി. വില നിയന്ത്രിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടും ഇലക്കറികളുടെ വിലയിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായതെന്നും ഉപഭോക്താക്കൾ പരാതി ഉയർത്തുന്നു. റമസാൻ മാസത്തിന് മുമ്പുള്ളതിനേക്കാൾ 76%-ലധികമാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. അൽഫർദ മാർക്കറ്റിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച ഒരു പെട്ടി തക്കാളിയുടെ വില 3,200 ഫിൽസ് മുതൽ 3,500 ഫിൽസ് വരെയാണ്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ വില 1,500 മുതൽ 2 ദിനാർ വരെയായിരുന്നു. കൂടാതെ വഴുതന പോലുള്ള മറ്റ് ചില പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി ചെയ്ത മുളകിനും വലിയ തോതിൽ വില ഉയർന്നിട്ടുണ്ട്. റമസാൻ മാസത്തിന്റെ ആദ്യ ദിവസത്തിൽ റെഡ് മീറ്റ്, ഈന്തപ്പഴം, ടിന്നിലടച്ച സാധനങ്ങൾ എന്നിവയുടെ ആവശ്യം കുതിച്ചുയർന്നു. അതേസമയം അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള മാംസത്തിന്റെ മൂല്യം ഗണ്യമായി കുറഞ്ഞതിനാൽ ഇറച്ചിയുടെ വിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മന്ത്രിസഭാ അംഗങ്ങൾ പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹിന് രാജി സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മന്ത്രിസഭയിലെ 15 അംഗങ്ങളും പ്രധാനമന്ത്രിക്ക് രാജിക്കത്ത് നൽകിയത്. പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് ഇന്ന് അമീറിന് രാജി സമർപ്പിക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി അംഗങ്ങളോട് രാജി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള 4-മത്തെ മന്ത്രിസഭയാണ് ഇപ്പോൾ രാജിവെക്കുന്നത്. പ്രധാനമന്ത്രിയുമായി സഹകരിക്കില്ലെന്ന ഭൂരിഭാഗം പാർലമെന്റ് അംഗങ്ങളുടെ നിലപാടും ചില MP മാർ അദ്ദേഹത്തിനെതിരെ സമർപ്പിച്ച കുറ്റവിചാരണ നോട്ടീസിൽ സഭ ചർച്ച ചെയ്യാനിരിക്കെയുമാണ് കേവലം 3 മാസം പ്രായമായ മന്ത്രിസഭ രാജിയിലേക്ക് നീങ്ങുന്നത്. റമസാൻ മാസത്തിൽ നടപ്പിലാക്കേണ്ട ട്രാഫിക് പ്ലാനുകൾ പ്രഖ്യാപിച്ച് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് 2 ഭാഗങ്ങളായി ഇതിനെ തരം തിരിച്ചിരിക്കുന്നു. ആദ്യ ഭാഗം ജീവനക്കാർ പ്രവേശിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴുമുള്ള സമയത്തെ ട്രാഫിക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അതേസമയം മറ്റൊരു ഭാഗം പ്രഭാത ഭക്ഷണത്തിന് ശേഷമുള്ള കാലയളവിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. റിംഗ് റോഡുകളിലും ഹൈവേകളിലും പ്രധാന റോഡുകളിലും പ്രവേശന കവാടങ്ങളിലും 200 ട്രാഫിക് പട്രോളിംഗ് പോയിന്റുകളും 100 സുരക്ഷാ പട്രോളിംഗ് പോയിന്റുകളുമാണ് വിന്യസിക്കുന്നതെന്ന് പബ്ലിക് റിലേഷൻസ് ആൻഡ് ട്രാഫിക് അവയർനെസ് വിഭാഗം ഓഫീസർ അറിയിച്ചു. ലൈസൻസില്ലാതെ പ്രവർത്തിച്ച 2 കാർഷിക നഴ്സറികൾ അധികൃതർ അടപ്പിച്ചു. ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റേതാണ് നടപടി. അൽ അമദിൽ പ്രവർത്തിച്ചിരുന്ന നഴ്സറികൾ 15 ദിവസത്തേക്കാണ് അടപ്പിച്ചത്. റമസാൻ മാസത്തിൽ ഖത്തറിലെ ആഭ്യന്തര മന്ത്രാലയം ഓഫീസുകളുടെ പുതുക്കിയ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തുറന്നു പ്രവർത്തിക്കും. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ടാകും. ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ സേവനങ്ങൾ 24 മണിക്കൂറും ലഭ്യമാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ പ്രവർത്തിക്കുക. ഡ്രൈവിംഗ് സ്കൂളുകളിലെ ലൈസൻസിംഗ് വിഭാഗം രാവിലെ 5:30 മുതൽ 10:30 വരെയും നമ്പർ പ്ലേറ്റ് മാനുഫാക്ചറിംഗ് വർക്ക്ഷോപ്പ് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയും തുറന്നു പ്രവർത്തിക്കും. CIED വിഭാഗത്തിന്റെ സേവനങ്ങൾ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ലഭ്യമാകും. ഖത്തറിലെ സ്കൂളുകളിൽ മാസ്ക് നിർബന്ധമില്ലെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പുതിയ നിയമം നിലവിൽ വന്നു. ഞായറാഴ്ച മുതലാണ് ഈ ഇളവ് പ്രാബല്യത്തിൽ വന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ രാജ്യത്ത് കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശം. എന്നാൽ വാക്സിൻ സ്വീകരിക്കാത്തവരും കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് പ്രതിരോധശേഷി ഇല്ലാത്തവരുമായ വിദ്യാർത്ഥികൾ ആഴ്ചതോറും വീട്ടിൽ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തണം. ഏപ്രിൽ മാസത്തെ ഇന്ധനവില ഖത്തർ എനർജി പ്രഖ്യാപിച്ചു. ഖത്തറിൽ പെട്രോളിനോ ഡീസലിനോ വില വർധനവില്ല. മാർച്ച് മാസത്തിൽ 2 റിയാലായിരുന്നു പെട്രോൾ നിരക്ക്. ഏപ്രിലും ഇത് തന്നെ തുടരും. സൂപ്പർ ഗ്രേഡ് പെട്രോളിന്റെ വിലയിലും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.